പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം സംസാരിക്കുന്നത് താസുആ നോമ്പ്, മുഹറം 9-ന്റെ നോമ്പിന്റെ നിയ്യത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുകയും, മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കുന്ന വിശ്വാസികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിമർശകരുടെ ഒരു ചോദ്യമാണ്, ഈ മുഹറം 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നു. നമുക്കും പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബൈത്തു സൗമഗദിനാൻ അതാ ഈ സുന്നത്തി യോമി താസു ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട് മുഹറം 9-ന്റെ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എന്നതാണ്. പിന്നെ എന്താണ്, നമ്മെ പോലെ ആയിരക്കണക്കിന് ആഗോളതലത്തിലുള്ള വിശ്വാസികൾ ഈ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം, അത് വേറെ ഒന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്, ആഹ്വാനമാണ്, മൗനാനുവാദമാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാല ഹീന സ്വാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആഷുറാ വ അമറ ബിസ്വിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10-ന്റെ ആഷൂറ നോമ്പ് അനുഷ്ഠിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു സ്വഹാബികളോട്, നിങ്ങളും ഈ മുഹറം 10-ന്റെ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അപ്പോൾ ആ സ്വഹാബികൾ ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാ ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വൻ നസ്വാറ, നമ്മളും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, യഹൂദികളും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. കാരണം യഹൂദികൾ നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം, അവരുടെ നേതാവായ മൂസ നബി അലൈഹിസ്സലാമിന് ഫിർഔനിന്റെ കഠിന കഠോരമായ ആ ശിക്ഷകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിന്റെ ഒരു സന്തോഷത്തിൽ, അതിന് നന്ദി പ്രകടനമായി അവരും നോമ്പനുഷ്ഠിക്കുന്ന ദിവസമാണ്. പിന്നെ അവരും നമ്മളും സമന്മാരാകില്ലേ, തുല്യരാകില്ലേ, നമ്മൾ രണ്ടു കൂട്ടരും ഇന്നേ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ നബിയെ എന്ന് സ്വഹാബികൾ ചോദിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നത്, ഫൈദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹു സുംന യൗമ താസിയ ഫലം യഅതി അൽ ആമുൽ മുഖ്ബിൽ ഹത്താ തുവഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വർഷം വന്നാൽ ഇൻഷാ അല്ലാഹ് ഈ മുഹറം 9-ന്റെ നോമ്പ്, അതായത് ഇന്നലെ കഴിഞ്ഞ താസുആ നോമ്പും ഇൻഷാല്ലാ ഞാൻ നോമ്പനുഷ്ഠിക്കും ഇൻഷാല്ലാ എന്നൊരു പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയാണ്. ല ഇൻ ബഖീതു ലാ ഖാബിരിൻ ലാ അസൂമന്ന താസിയാ, അടുത്തൊരു വർഷം എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ മുഹറം 9-ന്റെ നോമ്പ് കൂടി പിടിക്കും എന്ന ആ ആഹ്വാനം, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നാമും ഇൻഷാല്ലാ നാളത്തെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഈ മുഹറം മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാനുള്ള മാസമാണ്. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 10, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്, അഫ്ളലു സ്വിയാമി ബാദ ഷഹ്റു റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ്? ഈ മുഹറം മാസമാണ് നാം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം. നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് താസുആ നോമ്പ്, ആഷുറാ നോമ്പ്. ഇത് രണ്ടും പിടിക്കൽ, ഒന്നിച്ച് പിടിക്കൽ, അത് പ്രത്യേകം സുന്നത്താണ്. ഇൻഷാല്ലാ ഇന്ന് പറയുന്നത് നാം താസുആൻ്റെ നോമ്പിൻ്റെ നിയ്യത്താണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ നിയ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ആവർത്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നോമ്പാണ്, അതിലെ എല്ലാ ന്യൂനതകളും അടച്ചു വേണം നാം ആ നോമ്പ് അനുഷ്ഠിക്കാൻ. പ്രത്യേകിച്ച് നിയ്യത്തിന്റെ വിഷയം മനസ്സിൽ ഉറപ്പിക്കുന്നതായ നിലയിൽ നമ്മുടെ ആ നിയ്യത്ത്, ആ കരുത്ത് ഇൻഷാല്ലാ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ മനസ്സിലൊരു കരുത്ത്, ഒരു ഉറപ്പുണ്ടാകും. അതിനുവേണ്ടിയാണ് ഒന്നുകൂടെ നാം ഉണർത്തുന്നത്. ഇൻഷാല്ലാ നാം നിയ്യത്ത് പറയുകയാണ്, നിയ്യത്ത് പറയലിലല്ല പ്രധാനം, മനസ്സിൽ കരുതുന്നതിലാണ്. പറയൽ സുന്നത്തേ ഉള്ളൂ, മനസ്സിൽ കരുതുന്നതാണ് ഏറ്റവും ഫർളു പ്രധാനം. എന്താണ് നിയ്യത്ത്? നവൈതു സൗമഗദിൻ അൻ അദാഇ സുന്നത്തി യൗമി താസുആഇ ഹാദിഹി സനത്തി ലില്ലാഹി തആല, ഈ വർഷത്തെ മുഹറം മാസത്തിൽ നിന്നുള്ള താസുആഇന്റെ നാളത്തെ നോമ്പിന് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന ഈ ഒരു നിയ്യത്ത് നാം വയ്ക്കുക. അതുപോലെ ശ്രദ്ധിക്കുക, ഈ ഒരു നിയ്യത്തിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ഈ നോമ്പിനോടൊപ്പം തന്നെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് കൂടി വെച്ചാൽ രണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ പ്രതിഫലം ഈ ഒരേ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. എന്താണ് അതിന്റെ നിയ്യത്ത്? നവൈതു സൗമഗദിൻ അൻ അദാ ഈ സുന്നത്തി യൗമിൽ ഇസ്നൈനി, നവൈതു സൗമഗദിൻ അൻ അദാ ഈ സുന്നത്തി യൗമിൽ ഇസ്നൈനി ലില്ലാഹി തആല, തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന് നാം എല്ലാവരും നിയ്യത്ത് ചെയ്യുക. അള്ളാഹു നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളും മറ്റു സൽക്രമങ്ങളും എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ നോമ്പ് കൂടി, ആഷുറാ നോമ്പ് കൂടി എല്ലാവരും അനുഷ്ഠിക്കുക. ആഷുറാ നോമ്പിന്റെ പ്രതിഫലം പറയുന്നത്, അറഫാ നോമ്പിന്റെ പ്രതിഫലം പറയുന്നത്, വരാനിരിക്കുന്ന വർഷത്തിലെയും കഴിഞ്ഞ വർഷത്തിലെയും പാപങ്ങൾ, അതായത് രണ്ട് വർഷത്തെ ചെറുദോഷങ്ങൾ അള്ളാഹു
പുറത്തു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പാണ്. അതേസമയത്ത് ആശൂറ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ പുറത്തു തരാൻ കാരണമാകുന്ന നോമ്പാണ്. എല്ലാവരും അതിൻ്റെതായ പ്രാധാന്യത്തോടെ നോമ്പുകളും മറ്റ് സൽക്കർമ്മങ്ങളും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ മറ്റൊരു വിഷയമായി കാണാം. അച്ഛൻ സബ്സ്ക്രൈബ് ബാക്ക് ടു ജന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.